ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുമ്മായി മീഡിയാസ്. ഞാൻ ഹബീബ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടായി ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കടായി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് 3/4 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി, 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 2 teaspoon ചിക്കൻ മസാല, 1/2 teaspoon പെപ്പർ പൗഡർ, 1/2 teaspoon പെരിഞ്ചീരകപ്പൊടി, 1/2 teaspoon ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 teaspoon ജിഞ്ചറും 1 teaspoon ഗാർലിക്കും നമ്മളിട്ട് കൊടുക്കുന്നത്. 1 lemon പിഴിഞ്ഞത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത ഈ ചിക്കനിലോട്ട് 1-2 teaspoon കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ നമുക്ക് 1 മണിക്കൂറോളം എടുത്ത് വെക്കണം. അപ്പോഴേ ഈ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുകയുള്ളൂ. ഈ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂർ മാറ്റി വെച്ച ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ചിക്കന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത് ലൈറ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ ചെറുതായി എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. കടായി ചിക്കന് വേണ്ട ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ലേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് 1 സവാള ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും 1 capsicum ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് കളറ് മാറിയാൽ മതി. ആ സമയത്ത് നമുക്കിത് കോരി 1 പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വെജിറ്റബിൾസൊക്കെ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് നമുക്കൊരു 1/2 teaspoonോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 കഷ്ണം പട്ടയും 2 ബേ ലീഫ്സും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 സവാള കൊത്തിയരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് 3 ഉണക്കമുളകും കുറച്ച് വേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി തുടങ്ങിയാൽ 1 teaspoonോളം വെളുത്തുള്ളിയും 1 teaspoonോളം ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ഇതിൽ സോസ് ചേർക്കാനുണ്ട്, അപ്പോൾ അതിലും ഉപ്പ് വരുന്നുണ്ട്. ഇതൊന്ന് വാടി തുടങ്ങിയാൽ 3 തക്കാളി പേസ്റ്റ് ആക്കി വെച്ചതാണിത്, ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇത് അടച്ച് വെക്കാം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ഗരം മസാല പൊടി, 1/2 teaspoon ഉണക്കമുളക് ചതച്ചതാണ്, 1/2 teaspoon പെരിഞ്ചീരകപ്പൊടി, 1 teaspoon ചിക്കൻ മസാല, 1/4 teaspoon ജീരക പൗഡർ, ചെറിയ ജീരകം പൊടിച്ചതാണ്. അതിനുശേഷം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇനി സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 teaspoon സോയ സോസ്,
2 teaspoon tomato sauce 1 teaspoon chili sauce adinu shesham idu ilakki kodukkuka ilakki koduthathinu shesham nerthe fry aaki vecha chicken idilekku ittu kodukkam ee chicken onnu vevan vendite korchu vellam idilekku add cheythu kodukkam ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തോളം ഞാൻ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ആവാൻ വേണ്ടി അടച്ചു വെക്കാം 2 മിനിറ്റിന് ശേഷം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കോൺ ഫ്ലവർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് 3 ടീസ്പൂണോളം അമൂലിന്റെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം 1 ടീസ്പൂണോളം കസൂരി മേത്തി നമുക്ക് ഇതിലെ ആഡ് ചെയ്യാം നേരത്തെ മാറ്റി വെച്ച ഈ വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോ ഇട്ടിട്ടുള്ളത് ഇളക്കി കൊടുത്തതിനു ശേഷം മല്ലിയില ആഡ് ചെയ്തു കൊടുക്കാം ഇതൊന്ന് 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടായി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി കടായി ചിക്കൻ റെഡി ആയിരിക്കുകയാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കിട്ടിക്കച്ചിയാണോ പൊളിച്ചോ കിട്ടുവല്ലേ നല്ല അടിപൊളി കടായി ചിക്കൻ ചച്ചു പറഞ്ഞ കറക്റ്റാ അടിപൊളി അടിപൊളി പറഞ്ഞ കിടുക്കാച്ചി ഐറ്റം മെമ്പേഴ്സൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട് നാവിലേക്ക് വെള്ളം വരുന്നുണ്ട് അവരുടെയൊക്കെ പക്ഷെ ഞങ്ങളത് കഴിച്ചു തീർത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണുന്നവരേക്കും ഏവർക്കും ടാറ്റാ ബൈ ബൈ